നമസ്കാരം. ഇന്ന് നമ്മളൊരു പുതിയ വീടിലേക്ക് കടക്കണം. ഇന്ന് പുതിയ വീടിലേക്ക് കടക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് പല ആൾക്കാരും പറഞ്ഞു ആശാശാരത്തിനെ കുറിച്ചിട്ട് ഒരു വീഡിയോ ചെയ്യണമെന്ന്. അപ്പം അതുകൊണ്ട് ആശാശാരത്തിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ അതിനു മുമ്പ് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, ഈ ഒരു വീഡിയോയുടെ ലാസ്റ്റ് എൻഡിൽ ഞാനൊരു സിനിമയിൽ അഭിനയിക്കാൻ പോയി ഒരു കാര്യം കൂടി പറയാം. താല്പര്യമുള്ളവർക്ക് കേൾക്കാം, അല്ലാത്തവർക്ക് ഉടച്ച് ഈ കണ്ടന്റ് കഴിവ് നിർത്താം. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിൽ കിടക്കാം. ആശാശാരത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്ക് അഹങ്കാരത്തിന് കയ്യും കാലും വെച്ചുള്ളൊരു നടി, ഒരു സീരിയലിൽ വന്ന ഒരു നടിക്ക് ഇത്രയും അഹങ്കാരം, ഇത്രയും തലക്കനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യമായിട്ട് കാണും ഇങ്ങനെ ഒരു നടിയുടെ തലക്കനം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ആശാശാരത്തിൻ്റെ വിചാരം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇനിയിപ്പോൾ ഇത്രയും നല്ലൊരു ഫാമിലി, ഇത്രയും വലിയൊരു കാശുകാരി, ഇത്രയും ഗൾഫിൽ ഇതുപോലെ ഡാൻസ് സ്കൂൾ നടത്തുന്ന ഇതുപോലെയൊക്കെയുള്ള ഒരു വലിയൊരു കാശുകാരി ഇനി വേറെ ആരും ഇല്ല എന്നാണ് എൻ്റെ മനസ്സിലൊരു ചിന്തപ്പാട്. പണ്ട് മോഹൻലാലിൻ്റെ പടത്തിലെ നായികയായിട്ട് വിളിച്ചു പോകാൻ പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞ് തള്ളുന്നുണ്ട്. ഇതൊക്കെ തള്ളൽ മാത്രമാണെന്ന് നമുക്ക് മുമ്പ് അറിയാം. അതുകൊണ്ട് അതൊക്കെ അവിടെ ഇരിക്കട്ടെ. ഒരു സീരിയലിലാണ് എന്നിട്ട് തുടക്കം കുറിച്ചത്. ആദ്യം ഈ ആശാശാരത്തിൻ്റെ ഭാര്യയ്ക്ക് ഇനി ഇതിനേക്കാളൊരു നല്ലൊരു ഭർത്താവിനെ ഇനി വേറെ ആർക്കും കിട്ടില്ല എന്നാണ് ഇപ്പോഴത്തെ കാര്യം. ഇപ്പോൾ മോളുടെ കല്യാണമൊക്കെ കഴിഞ്ഞു, മോളും അമ്മയും കൂടി ഒരു സിനിമയിൽ അഭിനയിച്ചു, ആ പടം 16 നിലയിൽ പൊട്ടി. അപ്പോൾ പിന്നെ ഈ അഭിനയത്തിൻ്റെ കാര്യത്തിൽ പറയുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ആശാശാരത്ത് അഹങ്കരിക്കുന്ന പോലെയുള്ള ഒരു അഭിനയമൊന്നും ആശാശാരത്തിനില്ല. നിങ്ങൾ കണ്ടതാണല്ലോ. നമുക്ക് ഈ ഒരു ഫോട്ടോഷോട്ട് എടുത്തു കഴിഞ്ഞാൽ, ഒരു കോപ്പിയിൽ നിന്ന് ഒരു ഫോട്ടോഷോട്ട് എടുത്തു കഴിഞ്ഞാൽ എങ്ങനെ എല്ലാം ഒരേപോലെ ഇരിക്കില്ലേ? അതേപോലെ ഒരേപോലത്തെ അഭിനയമാണ്, ഒരേ ഭാവം, ഒരേ ഡയലോഗ്, ഒരേ ഡെലിവറി, ഡെലിവറി ആക്ഷൻ. അതുപോലെ തന്നെ തല്ലിക്കൊന്നാൽ പോലും, ഇനിയിപ്പോൾ പച്ചചാണം എടുത്ത് മുഖത്തേക്ക് അറിഞ്ഞാൽ പോലും ഈ ഒരു മുഖത്തു നിന്ന് ഒരു ചേഞ്ച് ഉണ്ടാവില്ല. അത് ഏതാണ് മുഖം? നമ്മൾ ദൃശ്യത്തിൽ കണ്ടുള്ള ആ ഒരു മുഖം, ആ ഒരു മുഖം മാത്രമുള്ളൂ. അപ്പോൾ ആ ഒരു പോലീസ് ഓഫീസറുടെ വേഷത്തിൽ വേറെ ആര് ഇല്ലാണ്ടായിരിക്കാം ചിലപ്പോൾ ഇതിലേക്ക് കാസ്റ്റ് ചെയ്തത്. പക്ഷേ വേറെ ആരെങ്കിലും ഇവിടെ വാണി വിശ്വത അതുപോലുള്ള ഒരു ആർട്ടിസ്റ്റോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആർട്ടിസ്റ്റിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒന്നുകൂടി ഗംഭീരായി തന്നെ. അപ്പോൾ നമ്മളിപ്പോൾ ഇനി കിട്ടിയത് വെച്ച് നമ്മൾ പ്രേക്ഷകരെ അംഗീകരിച്ചു എന്ന് മാത്രം. അപ്പോൾ ഇതാണ് നമ്മൾക്ക് ഇനി പറയാൻ പോണൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആശാശാരത്തിൻ്റെ ഒരു പടം വന്നു നമ്മുടെ കെ കെ രാജീവ് സംവിധാനം ചെയ്ത എവിടെ എന്ന് പറഞ്ഞിട്ടൊരു പടം വന്നു. അപ്പോൾ ഭർത്താവിനെ അന്വേഷിച്ച് നടക്കേണ്ട ഭാര്യ, അതാണ് പടത്തിൻ്റെ തീം. അപ്പോൾ ഒരു ബാൻഡ് മാസ്റ്ററാണ് നമ്മുടെ മനോജ് കെ ജയൻ, അതിനൊരു മകനുണ്ട്. അങ്ങനെ അവർ വല്ലപ്പോഴൊക്കെ വല്ലപ്പോഴും വീട്ടിൽ വരും. അങ്ങനെ ഇങ്ങനെ പാട്ടും പാടി ഓരോ ബാൻഡിൻ്റെ കൂടെ ഇങ്ങനെ നടക്കുന്ന ഒരാളാണ്. ആ ആളെ കാണാണ്ടാവും. മോൻ തന്നെ മോനും കൂടി വന്നിട്ടാണ് ഒരു ദിവസം ഒരു ആത്മ മരിക്കുന്നത്. ഒരു മോനൊരു കയ്യബ്ദം പറ്റിയിട്ടാണ് അദ്ദേഹം മരിക്കുന്നത്, മനോജ് കേജം മരിക്കുന്നത്. അപ്പോൾ അത് അറിയാണ്ട് ഈ ആശാശരത്ത് കിടന്ന് യാത്ര ചെയ്യുന്നു വണ്ടിയിൽ, സ്വരാജിൻ്റെ വണ്ടിയിൽ കിടന്ന് യാത്ര ചെയ്യുക. എൻ്റെ ഭർത്താവിന് അവിടെ ഉണ്ട്, ഗോവയിൽ പോണ്, അവിടെ പോണ്, കോളേജിൽ പോണ്, ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ അലയുന്ന ഒരു സംഭവമാണ്. അതിന് ഇവർ പ്രൊമോഷന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുണ്ടായി, ആശാശരത്തിനെ ഒരു കാറിലിരുത്തിയിട്ട് എൻ്റെ ഭർത്താവിനെ കാണാനില്ല, എൻ്റെ ഭർത്താവ് രണ്ടാഴ്ച ആയിട്ട് കാണാനില്ല, ഞാൻ മിസ്സിംഗ് ആണ്, ഇന്ന പോലീസ് സ്റ്റേഷനിൽ അറിയിക്കൂ, എൻ്റെ ഫോൺ പോലീസിൻ്റെ ഫോൺ നമ്പർ എന്നൊക്കെ പറഞ്ഞിട്ട് കരഞ്ഞു വിളിച്ചുകൊണ്ട് ഒരു വീഡിയോ, പൊതുജനത്തിനെ കഴുതകളാക്കുന്ന ഒരു വീഡിയോ, പൊതുജനത്തിനെ ഒരു സിനിമ റിലീസാവണേന് ഈ കെ കെ രാജീവ് കണ്ടെത്തിയ ഒരു മാർഗമാണ് ഫ്രീ പബ്ലിസിറ്റി. ഇതൊരിക്കലും ചെയ്യാൻ പാടില്ല. ഇതിലേക്ക് പോലീസിനെ വലിച്ചഴിക്കാനും പാടില്ല. ഇത് പോലീസിനെ വലിച്ചഴിച്ചിട്ട് ഇങ്ങനെയുള്ള ഒരു പ്രൊമോഷൻ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ എല്ലാവർക്കും ചെയ്യാലോ, അത് തെറ്റായ ഒരു നടപടിയാണ്. പക്ഷേ ഇത് പ്രശ്നമായി എന്ന് കണ്ടപ്പോൾ എന്തുണ്ടായി, അത് എഡിറ്റ് ചെയ്തിട്ട് ഇവർ തന്നെ ഇതൊരു സിനിമയുടെ പ്രൊമോഷനാണ്, അത് ഇന്ന പടമാണ്, ഇന്ന കാര്യങ്ങൾ, ഇതിൻ്റെ കഥകൾ അതിനനുസരിച്ച് ചെയ്താന്ന് പറഞ്ഞു. എന്നിട്ട് ആദ്യം വന്ന വീഡിയോയുടെ അടിയിൽ ഒരുപാട് തെറി കമൻറ്റുകളും ചാറ്റ്, ഒരുപാട് മോശം കമൻറ്റുകളും വന്നു. അപ്പോൾ അതെന്തുണ്ടായി, ഈ ആശാശരത്ത് ഡി ജി പിയെ കണ്ടിട്ട് എനിക്ക് എൻ്റെ ഒരു വീഡിയോ ഞാൻ പ്രൊമോഷൻ ചെയ്തപ്പോൾ എന്നെ ആൾക്കാർ തെറി വിളിച്ചു, എന്നെ ചീത്ത പറഞ്ഞു, അതാണ് പറഞ്ഞു അവരുടെ പേരിൽ ആക്ഷൻ എടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പരാതി കൊണ്ടു കൊടുത്തു നോക്കണത്. ഇതിപ്പോൾ അരിയും തിന്നു ആശ്ചര്യനെയും കടിച്ചു, പിന്നെയും പട്ടിക്കും മുറുമുറുപ്പ് എന്ന് പറഞ്ഞ പോലെ നമ്മളെ നാട്ടുകാരെ മുഴുവൻ വിഡ്ഢികളാക്കുകയും ചെയ്തു. എന്നിട്ട് പിന്നെ നാട്ടുകാരുടെ പേരിൽ കുതിര കയറാൻ വേണ്ടി ഒരു കേസും കൊണ്ടു കൊടുത്തിട്ടുണ്ട്. ഇത് ഏത് വെള്ളരിക്കപ്പെട്ടത് നടക്കേണ്ട ഒരു കാര്യമുള്ളൂ. അപ്പോൾ ആരോ പറഞ്ഞിട്ടുണ്ടാവും ആശാശാരത്തിൻ്റെ മേളിൽ വലിയൊരു കേസ് വരാൻ പോകുന്നുണ്ട്, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പോയിട്ട് ആദ്യം ഒരു കേസ് കൊടുക്കുക, നമ്മളെ തെറി വിളിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇനി നമ്മുടെ ഈ നാട്ടിൽ ഈ നടികളും കാര്യങ്ങളൊക്കെ വെച്ച് നടത്തുന്ന ഓരോ കാര്യങ്ങൾ നമ്മളൊന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ പൊതുജനത്തിനെ കഴുതുകളാക്കുക,
അത് കഴിഞ്ഞ് പൊതുജനത്തിൻ്റെ മേലിൽ തന്നെ ആ കുറ്റം ചാർത്തി പൊതുജനത്തിനെ കൊണ്ടുവന്ന് കഴുതകളാക്കി വിഡ്ഢികളാക്കുന്ന ഓരോ സംഭവങ്ങളാണ് ഈ നമ്മുടെ കെ കെ രാജീവ് എന്ന് പറഞ്ഞൊരു സംവിധായകൻ ചെയ്തത്. അങ്ങേരിക്ക് സീരിയൽ മാത്രമേ നടക്കുള്ളൂ, സിനിമ നടക്കില്ല എന്നുള്ള അദ്ദേഹം രണ്ട് മൂന്ന് പടങ്ങൾ ഡയറക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് പൊതുജനത്തിന് മനസ്സിലായി. ഇപ്പോൾ ഒരു ആണുപെണ്ണിൻ്റെ ഒരു കഥയും കൊണ്ട് അമൃതയിൽ നടക്കുന്നുണ്ട്. അയാളൊരു നല്ല സംവിധായകനാണ് നമ്മൾ വിചാരിച്ചത്. അയാൾക്ക് സിനിമയിലത്തെ ചുക്കും ചുണ്ണാമ്പും അറിയില്ല എന്നുള്ളപ്പോൾ ഇദ്ദേഹത്തിൻ്റെ രണ്ട് മൂന്ന് പടങ്ങൾ കണ്ടപ്പോൾ മനസ്സിലായി. ഇതുപോലെ ഒരു പ്രീ പബ്ലിസിറ്റിക്ക് ആശാചാരത്തിനെ പോലെയുള്ള ഒരാൾ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ആൾക്കാരെ മണ്ണുണികളാക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ 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 വൃത്തികെട്ടായ ഒരു കാര്യമാണെന്ന് ഇതിൽ ഞാൻ വീഡിയോയിൽ പറയുന്നു. എന്നിട്ടിപ്പോൾ ഈ ആശാചാരി തന്നെ പറയണ എന്നെ ഇഷ്ടപ്പെട്ടവർ ഒരുപാട് തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവും, അതുകൊണ്ട് അവർക്ക് ഞാൻ എന്നോട് ക്ഷമിക്കണം, എനിക്കൊരു അബദ്ധം പറ്റിയതാണ്. എന്നെ ഇഷ്ടപ്പെടാത്ത ആൾക്കാർ, എന്നെ തെറി പിടിച്ച ആൾക്കാർക്കോടല്ല ഞാൻ ഈ മാപ്പ് പറയണത്. എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ, കേരളത്തിലുള്ള ജനങ്ങൾ മുഴുവൻ ആശാചാരത്തിനെ ഇഷ്ടപ്പെട്ട് നടക്കുകയല്ലേ. അപ്പോൾ അങ്ങനെയെങ്കിലും മനസ്സിൽ ചിന്തപ്പാട്. അപ്പോൾ ഇതിൽ നിന്നൊരു കാര്യം മനസ്സിലാക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രൊമോഷൻ വീഡിയോയിൽ ആശാചാരത്തിൻ്റെ ഒരു മേക്കപ്പും ഇല്ലാണ്ടാണ് ആ വീഡിയോ എടുത്തുള്ളത്. അപ്പോൾ ഇന്നത്തെ നടികളിലെയൊക്കെ മേക്കപ്പ് ഇല്ലാത്ത വീഡിയോ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരൊന്നും പടത്തിന് ഒരു മനുഷ്യം പോലും കയറില്ല. കാരണം ഇവരൊക്കെ പൊട്ടിയിട്ട് മേക്കപ്പ് ഇട്ട് ഇവരൊക്കെ വലിയ പട്ടുസാരി ചീറ്റ് വലിയ വലിയ ചുണ്ടും ചോപിച്ച് നമ്മുടെ പിരിയം വെച്ച് അതുപോലെ തന്നെ വിഗും വെച്ച് ഇതുപോലെയൊക്കെ വരുമ്പോൾ നമ്മൾ ഒരു ഭയങ്കര സുന്ദരികളാണെന്ന് വിചാരിച്ച് നമ്മൾ തെറ്റിദ്ധരിച്ച് ഇവരൊക്കെ ആരാധിക്കും. പക്ഷേ ഇവരൊക്കെ ഒറിജിനൽ മുഖത്തിൽ വന്നു കഴിഞ്ഞാൽ ഇവരെ സിനിമയ്ക്കല്ല, ഇവരൊന്നും നോക്കാൻ പോലും റോട്ടിലിറങ്ങി നടന്നാൽ നോക്കാൻ പോലും ഒരു മനുഷ്യനുണ്ടാവില്ല എന്നുള്ള കാര്യം ഈ ഒരു മേക്കപ്പ് ഇല്ലാണ്ട് ആശാചാരത്ത് വന്നപ്പോൾ മനസ്സിലായി. അതുകൊട്ടെ, ഇനിയിപ്പോൾ ഇതിൻ്റെ വീഡിയോ കഴിഞ്ഞു. ഇനി നമ്മൾക്ക് ഒറ്റ കാര്യം മാത്രം, എനിക്ക് വലിയ ആഗ്രഹമാണെന്ന് വലിയൊരു സിനിമയിൽ അഭിനയിക്കുന്നത്. അങ്ങനെ എനിക്കൊരു സിനിമയിൽ അഭിനയിക്കുക ഒരു ചാൻസിന് വേണ്ടിയിട്ട് അപ്പച്ചൻ എന്ന് പറഞ്ഞ 70 MM പടയോട്ടം എന്ന പടത്തിൽ നമ്മൾ തൃശ്ശൂർ നമ്മൾ വെച്ചിട്ട് നമ്മൾ അപ്പച്ചനെ യാദൃശ്യമായിട്ട് കണ്ടു. അപ്പോൾ അപ്പച്ചനോട് ചോദിച്ചപ്പോൾ അപ്പച്ചൻ പറഞ്ഞു നാളെ വന്നോളൂ മലമ്പുഴയ്ക്ക്, അവിടെ ഷൂട്ടിംഗ് ഉണ്ട്. ജഡ്ജിയും അപ്പച്ചനും കൂടിയിട്ട് നമ്മൾ തൃശ്ശൂർ മീറ്റ് ചെയ്തത്. അപ്പോൾ അങ്ങോട്ട് വന്നോളൂ എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം ഞാൻ മലമ്പുഴയ്ക്ക് ചെന്നു. മലമ്പുഴ ചെന്നപ്പോൾ പടയോട്ട ഷൂട്ടിംഗ് ആണ്. അവിടെ മധുണ്ട്, നസീറുണ്ട്, മമ്മൂട്ടിയുണ്ട്, ഇനി ഇല്ലാത്ത നടന്മാരൊന്നുമില്ല. ഒരു 100-400 ആൾക്കാരുണ്ട്. അപ്പോൾ ഒരു യുദ്ധത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ ചെന്നപ്പോൾ എന്തുണ്ടായി, ഡ്രസ്സൊക്കെ മാറ്റി മേടിച്ചിട്ട് ഒരു കോണെടുത്ത് തന്നു. അതും ചുറ്റി നമ്മൾ രണ്ട് വാളും തന്നു, ഒരു പരിചയം തന്നു, രണ്ട് പേര് വെട്ടാനും തന്നു. അങ്ങനെ വെട്ട് തുടങ്ങി. വെട്ടി 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 കാലത്തൊട്ട് വൈകുന്നേരം വരെ വെട്ടിയിട്ടും ക്യാമറ നമ്മൾ കണ്ടില്ല. പിന്നെ ഇപ്പോൾ നമ്മൾ വിചാരിച്ചു ഇനി ആൾക്കാരെ കുറേ വെട്ടിക്കൊന്നിട്ട് നമ്മൾ മുമ്പിൽ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്യാമറ കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ട് കുറേ നേരം വെട്ടിയപ്പോൾ ആ വെട്ടണ ആളും ചാവില്ല, ഞാനും ചാവില്ല, എന്ത് ചെയ്യും? അപ്പം ഞാൻ വേറെ ആൾക്കാരെ വെട്ടി, അങ്ങനെ വെട്ടി, ഇങ്ങോട്ട് വെട്ടി, അപ്പോൾ ഇയാൾ വെട്ടി, അങ്ങോട്ട് വെട്ടി, ലാസ്റ്റ് എന്തുണ്ടായി, ക്യാമറ ഏകദേശം മുമ്പിൽ വരെ എത്തി. അപ്പോഴാണ് അവിടുന്ന് മൈക്കിൽ വിളിച്ച് പറയുന്നത്, അതെ അവിടെ വേറെ ആ മധുവിൻ്റെ അടുത്ത് ഇവിടേക്കൊക്കെ ആരെ വന്നിട്ടില്ല, പുതിയ ആൾക്കാർ വന്നിട്ടില്ല, അവരൊക്കെ ബാക്കിലേക്ക് ആക്കുമെന്ന് പറഞ്ഞു. അവരൊക്കെ ബാക്കിലേക്ക് ആക്കി അവരൊക്കെ കൊണ്ടുപോയി. അത് കഴിഞ്ഞ് ഞാൻ സിനിമ റിലീസായി രാഗത്തിൽ. വലിയ സ്ക്രീനാണ്, 70 MM സ്ക്രീനാണ് സിനിമ, 70 MM ആണ്. അപ്പോൾ ആരും കൊണ്ടുപോയില്ല, നമ്മളെ കാണുന്നുള്ള ഉറപ്പുണ്ട് കഴിഞ്ഞിട്ട് നമുക്ക് ആൾക്കാരെ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞ് സിനിമയ്ക്ക് ചെന്നിരുന്നു. സിനിമയ്ക്ക് ചെന്നിരുന്നു, പടം കഴിയുന്ന വരെ നമ്മുടെ ഒരു ചുക്കും കണ്ടില്ല, ഒരു ചുണ്ണാമ്പും കണ്ടില്ല. അതോടുകൂടി അന്ന് രണ്ട് ദിവസം അവിടെ നിന്ന് വാളുകൊണ്ട് വെട്ടി, വെയിൽ കൊണ്ട് വിയർത്ത് ഉള്ള കരിവേടൻ്റെ പോലെയായി. ഭക്ഷണം എനിക്ക് കഴിച്ചില്ല, ഉറങ്ങാനും പറ്റില്ല. അതോടുകൂടി ഇങ്ങനെയുള്ള കളിക്ക് നമ്മൾ പോകാണ്ടായി. ഇതാണ് നമ്മൾ പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ബൈ.